ഇത് ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു വെരിഗേഷൻ ആണ്. ഞാനിവിടെ നേരത്തെ പറഞ്ഞ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ അലിഗേഷൻസ് വരുമ്പോ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ അലിഗേഷൻ ഫേസ് ചെയ്യുന്നത്. അപ്പോ മാധ്യമങ്ങൾ ഇങ്ങനെ വളരെ ഫ്ലാഷ് ന്യൂസ് ആയിട്ട് പറയുമ്പോൾ അത് നമ്മളെ പല രീതിയിലൊക്കെ ഫാമിലി കൂടുതലാണ്. പിന്നെ ന്യൂസ് ഇട്ടതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ഒരു പക്ഷേ ഇത് ഞാൻ പറഞ്ഞത് FIR രജിസ്റ്റർ ചെയ്തു മാത്രം. FIR രജിസ്റ്റർ ചെയ്തത് കേസ് നിയമം നിയമത്തിന്റെ വഴിയിലാണ് പോകുന്നത്. അപ്പോൾ നിയമത്തിന്റെ എല്ലാ വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കേണ്ടി വരും. അത് എത്ര നാളെന്ന് പോകുന്നു എനിക്കറിയില്ല. പക്ഷേ ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും. അതിൻ്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെ ഞാൻ ഇത് സത്യമെല്ലാം എന്നെ കൊണ്ടാകുന്ന രീതിയിൽ എൻ്റെ കയ്യിൽ എന്തെങ്കിലും അങ്ങനെ തെളിവുകളൊന്നുമില്ല. പക്ഷെ ഞാനിത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ്. കാരണം ഇത് ഇങ്ങനെ ഫേക്ക് അലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണം. നാളെ ആർക്കെതിരെ വരാം. ഇതുപോലെ ഒരുപാട് ഫേക്ക് അലിഗേഷൻസ് അംഗങ്ങൾക്കെതിരെ ഉള്ള കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അത് ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഇനിയും നാളെ മുതൽ ആർക്കെതിരെയും വരാം. പക്ഷെ അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നത്. ഞാനത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടു നീണ്ടു നിന്ന് പോയിക്കൊണ്ടിരിക്കും. കാരണം ഇതൊക്കെ ഒരു പ്രൊസീജിയർ, അങ്ങനെ ടൈം ടേക്കിംഗ് പ്രൊസീജിയറാണ്. അതായത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ പിന്നെ സിനിമകൾ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു അല്ലാതെ ഇങ്ങനെ സപ്പോർട്ട് കാര്യങ്ങൾ പറയുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ എൻ്റെ നിയമ നിയമത്തിൻ്റെ വഴിക്ക് പോകണം. അപ്പം ഏത് അന്വേഷണത്തിനും ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാനിവിടെ തന്നെ ഉണ്ടാവും. ഇനിയും മാധ്യമങ്ങളെ കാണണമെങ്കിൽ ഞാൻ കാണാം. ഇതേപോലെ എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നാലും ഞാൻ സംസാരിക്കും. എനിക്കിങ്ങനെ സംസാരിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ സിനിമയുടെ റിലീസ് സമയത്തൊക്കെയാണ് നമ്മൾ ഒരു പ്രസ് മീറ്റ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുള്ളത്. അല്ലാതെ ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ സംസാരിച്ച് ശീലമുള്ള ആളൊന്നുമല്ല. പക്ഷേ എനിക്ക് വേണ്ടി ഞാൻ മാത്രമല്ല സംസാരിക്കാറുള്ളത്. അപ്പോൾ എനിക്കത് സംസാരിച്ചേ പറ്റൂ. നിങ്ങൾ ന്യൂസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ. അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും. പക്ഷെ ഇത് നാളെ സത്യമല്ല തെളിഞ്ഞാലും നിങ്ങളതെ ഇപ്പം ചെയ്യുന്നതായിരുന്നു. ഇനിയും തന്നെ എൻ്റെ കൂടെ നിൽക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു.